കർണാടകയിൽ വിജയിച്ചതിന്റെ അമിത ആത്മവിശ്വാസം കോൺഗ്രസിന്റെ കാഴ്ചയെടുത്തിരിക്കുന്നു. അന്ധൻ ആനയെ കണ്ടതുപോലെ ഒരു കാര്യത്തിന്റെ ഒരു വശം മാത്രം കണ്ട് അതാണ് കാര്യമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാഹുലും ഖാർഗെയും ജയറാം രമേശും കെ സി വേണുഗോപാലും. ഒന്നിന്റെയും പൂർണ്ണ രൂപം ഗ്രഹിക്കാതെ കാര്യത്തിന്റെ ഒരംശം മാത്രം അറിഞ്ഞ് അതാണ് കാര്യമെന്ന് ധരിക്കുന്ന വിട്ടിക്കൂട്ടമായി കോൺഗ്രസ് അതപ്പതിച്ചിട്ട് കാലങ്ങളായി. അഞ്ജനം എന്നത് ഞാനറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന പരിഹാസ ഭാവത്തിലാണ് ബി ജെ പി കോൺഗ്രസിന്റെ എല്ലാ അവകാശവാദങ്ങളെയും അവഗണിക്കാറുള്ളത്. മധ്യപ്രദേശിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കർണാടകയിലെ തന്ത്രം അവിടെയും ഒരുങ്ങുന്നു. കർണാടകയിൽ നിന്ന് 5 തന്ത്രങ്ങളാണ് കോൺഗ്രസ് കടമെടുത്തേക്കുന്നത്. സ്ത്രീകൾക്കുള്ള ധനസഹായമടക്കം ഇതിലുണ്ടാവും. ബി ജെ പിക്കെതിരെ ഒരു കുറ്റപത്രം പുറത്തിറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പക്ഷെ അതിനു മുൻപ് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന തന്ത്രമാണ് കർണാടകയിൽ നിന്ന് കമൽനാഥ് കടമെടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കമൽനാഥ് ആയിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോഴത്തെ പ്രചരണങ്ങളിൽ കാണുന്നത്. കർണാടകയിൽ ഒരു പ്രത്യേക നേതാവിനെയും ഉയർത്തിക്കാട്ടാതെയായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സമാന രീതിയിൽ തന്നെ ഇത്തവണ മധ്യപ്രദേശിലും ഏതെങ്കിലും നേതാവിനെ മുന്നിൽ നിർത്തിയായിരിക്കില്ല തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ബി ജെ പിയെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ തന്ത്രം. ഇതിനോടകം തന്നെ വിവിധ വാഗ്ദാനങ്ങളും കോൺഗ്രസ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, എല്ലാ മാസവും സ്ത്രീകൾക്ക് 1500 രൂപ, 100 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 200 യൂണിറ്റ് വരെ വൈദ്യുതിക്ക് പകുതി പൈസ, കാർഷിക വായ്പ എഴുതിത്തള്ളൽ, പഴയ പെൻഷൻ സ്കീം നടപ്പാക്കും തുടങ്ങിയവയാണ് കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ. അതേസമയം മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ബി ജെ പി സംസ്ഥാന ഘടകം അധ്യക്ഷൻ വി ഡി ശർമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ബി ജെ പിയുടെ ആശങ്ക. ഭരണവിരുദ്ധതയെ ചെറുക്കുന്നതിന് ചൌഹാൻ സർക്കാരിന്റെ ജനകീയ ക്ഷേമ പരിപാടികൾ ഉയർത്തിക്കാണിക്കേണ്ടത് ആവശ്യമാണ്. ചൌഹാന്റെ പ്രതിച്ഛായ റീബ്രാൻഡ് ചെയ്യുന്നതിനും അദ്ദേഹത്തിന് ജനപ്രിയ പദ്ധതികളെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വി ഡി ശർമ്മയ്ക്കുള്ള RSS പിന്തുണ കൂടി പരിഗണിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മധ്യപ്രദേശ് BJP പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.